ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റംസി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. ഇതിന്റെ പേര് ക്രീം റോൾ എന്നാണ്. ഇത് നമുക്ക് തയ്യാറാക്കാൻ ഓവൻ ഒന്നും വേണ്ട. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ക്രീം റോൾ തയ്യാറാക്കാൻ നോക്കിയാലോ. ആദ്യം നമുക്ക് ഈസ്റ്റിനെ ആക്റ്റീവ് ആക്കണം. അതിനു വേണ്ടി അര കപ്പ് വാം വാട്ടർ, അര ടേബിൾ സ്പൂൺ ഈസ്റ്റ്, ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതൊരു 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണത്. അതിൽ കൂടിയാലും കുഴപ്പമില്ല. ഇപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഡവൻ തയ്യാറാക്കിയെടുക്കണം. അതിനു വേണ്ടി ഒരു കപ്പ് മൈദ, ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി, അര ടീസ്പൂൺ ഉപ്പ്, ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കണം. നമ്മുടെ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെയാണ് കുഴച്ചെടുക്കേണ്ടത്. ഇനി ഇതിന് വെള്ളം കുറവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പാൽ ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ, എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലോട്ട് ഒരു അര ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയി വരുന്നത് വരെയാണ് കുഴച്ചെടുക്കേണ്ടത്. ഇതിപ്പോ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഉള്ളിലോട്ട് ഒന്ന് തിരുകി കൊടുക്കണം, നമ്മുടെ പൊറാട്ടക്കൊക്കെ ചെയ്യുന്നത് പോലെ. ഇനി ഇതിന് മുകളിൽ നമുക്ക് കുറച്ച് ബട്ടറും തേച്ച് കൊടുക്കാം. അതുപോലെ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് ഒരു നനഞ്ഞ തുണി കൊണ്ട് മൂടിയിട്ടോ അല്ലെങ്കിൽ ഒരു റാപ്പർ ചുറ്റിട്ടോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ ഡവ് നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബോൾസ് പോലെ ആക്കി എടുക്കണം. എന്നിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇതിപ്പോ പരത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇതിന്റെ സൈഡ് ഭാഗം വേസ്റ്റാക്കി കളയണ്ട, നമുക്കിത് വീണ്ടും പരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ പിസ്സ കട്ടർ ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് കത്ത് ഉപയോഗിച്ച് ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് എല്ലാതും കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഞാൻ ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു കട്ടിയിലുള്ള ഒരു പേപ്പറും കൂടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് റോൾ ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിന് മുകളിൽ നമ്മൾ ഡവ് വെച്ച് കൊടുക്കുന്നത്. ഇത് നമുക്കൊന്ന് റോളാക്കി എടുക്കണം. അതുപോലെ ഈ ബട്ടർ പേപ്പറിന്റെ സൈഡ് ഭാഗം ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് തിരുകി കൊടുക്കണം. ഇതുപോലെ ഞാൻ എല്ലാ റോൾസും റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് റോളിന്റെ മീതെ ഈ ഡവ് ഒന്ന് ചുറ്റി കൊടുക്കണം. ദാ ഇതുപോലെ നമ്മൾ ചുറ്റിയെടുക്കണമെന്ന് വെച്ചെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ചുറ്റിയെടുക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് എല്ലാം അതൊന്ന് ചുറ്റിയെടുക്കണം. എന്നിട്ട് നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഒരു നനഞ്ഞ തുണി കൊണ്ട് ഒന്ന് മൂടി വെച്ചിട്ട് അപ്പൊ നമുക്ക് നല്ലവണ്ണം പൊങ്ങി വരും. ഇപ്പൊ 15 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ റോൾസും ഒക്കെ ഇതാ ഡബിൾ സൈസ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ റോൾസ് ഒക്കെ മുങ്ങിക്കിടക്കാനുള്ള രീതിയിൽ വേണം ഓയിൽ ഒഴിച്ചു കൊടുക്കാന്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിത് ലോ ഫ്ലെയിമിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിലൊക്കെ ആണെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവുള്ളൂ. അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കണേ. അതുപോലെ ഉൾഭാഗം വെന്ത് വരില്ല. അപ്പൊ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ തിരിച്ചു മറിച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോ ഒരു ഗോൾഡൻ കളർ ആയി വരുന്നുണ്ട്. ഇത് പെണ്ണയിൽ കിടന്നപ്പോ ഇതിന്റെ സൈസ് ഒന്നും കൂടി ഡബിളായി. ഇതിപ്പോ എല്ലാ ഭാഗവും ഒരേപോലെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ ഒന്ന് കോരിയെടുക്കാം. ഇത് കാണാൻ നമ്മുടെ ബേക്കറിയിൽ നിന്ന് മേടിക്കുന്ന കേക്കിന്റെ ഒക്കെ പോലല്ലേ. ഇതിൽ അധികം എണ്ണ ഒന്നും പറ്റി പിടിക്കൊന്നും ചെയ്യൂല, അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇനി ഇതുപോലെ നമുക്ക് എല്ലാം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതാ കണ്ടില്ലേ, ഇതുപോലെ എല്ലാത്തിനും സൈസ് ഡബിളായി വരുന്നത്. ഇനി നമുക്ക് തിരിച്ചു മറിച്ചിട്ട് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് നമുക്കൊന്ന് കോരിയെടുക്കാം. നമുക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് നമ്മുടെ റോൾസ് ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ നമുക്കിതിനുള്ളിൽ വെച്ച് നമ്മുടെ റോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് വലിച്ചെടുത്താൽ മതി, അത് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഞാൻ എല്ലാതും ഒന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ഇതാ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് വലിച്ചെടുത്താൽ മതി. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് ക്രീം നിറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ ഫില്ലിങ്ങിന് വേണ്ടി നമ്മുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു അറ്റത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഫുള്ളായിട്ടൊന്ന് ഫില്ലായിക്കോളും.
ഇതുപോലെ ഞാൻ എല്ലാതും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമന്റ് ചെയ്യണേ, അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും അങ്ങനെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി എന്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അപ്പൊ വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണേ, എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുകയുള്ളൂ. അപ്പൊ ഇൻഷാ അള്ളാ പുതിയ വീഡിയോസുമായി നാളെ വരുന്നത് വരെ ബൈ, അസ്സലാമു അലൈക്കും.